FMCG സെക്ടർ ഞാനിന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് FMCG സെക്ടറിനെ കുറിച്ചിട്ടാണ്. അതായത് എന്തുകൊണ്ടാണ് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ FMCGയിൽ വരുന്ന കമ്പനീസ് ആഡ് ചെയ്യണമെന്നെല്ലാവരും പറയുന്നത് എന്തുകൊണ്ടാണ്. അതുപോലെ തന്നെ ഇന്ത്യ എന്നുള്ള രാജ്യത്ത് FMCG സെക്ടർ ഇനിയും നല്ല രീതിയിൽ ഗ്രോ ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണെന്ന് എല്ലാവരും പറയാറുണ്ട്. എല്ലാ ഫണ്ടമെൻ്റലി അല്ലെങ്കിൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിനെ അഡ്വൈസ് ചെയ്യുന്ന എല്ലാവരും ഈ ഒരു സംഭവം പറയാറുണ്ട്. നമ്മുടെ ഒരു പോർട്ട്ഫോളിയോയിൽ നിർബന്ധമായിട്ടും FMCGയിൽ വരുന്നൊരു കമ്പനി വേണമെന്ന് നമുക്ക് വളരെയധികം പോപ്പുലറാണ്, അതായത് എല്ലാവരും പറയുന്നതാണ്. ഇത് എന്തുകൊണ്ടാണ്, അതുപോലെ തന്നെ ഇത് ശരിക്കും സത്യമാണോ എന്നുള്ളതൊക്കെയാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മളൊരു ടെലിഗ്രാം ചാനൽ റൺ ചെയ്യുന്നുണ്ട്. അതിൽ നല്ല നല്ല കമ്പനീസിൻ്റെ റെക്കമെൻഡേഷൻസ്, നല്ല കമ്പനികൾ ഏതെങ്കിലും ബൈ ചെയ്യാൻ പറ്റിയ കമ്പനികളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ താഴെ ഷെയർ ചെയ്യാറ്, മീൻസ് ആ ഒരു ടെലിഗ്രാമിൽ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾക്ക് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ എന്താണ് FMCG സെക്ടർ? FMCG എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ് എന്നുള്ളതാണ്. അതായത് ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന, അതായത് നമ്മളെ പോലത്തെ സാധാരണക്കാരോ, അതായത് കൺസ്യൂമേഴ്സ് എന്ന് പറയുന്ന വളരെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതലുള്ള കൺസ്യൂമേഴ്സ് ആയിട്ടുള്ള സാധാരണക്കാർ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ഗുഡ്സിനെയാണ് നമ്മൾ FMCG ഗുഡ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയുന്നത് അത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളെയാണ്. ഇപ്പം ഒരു എക്സാമ്പിളായിട്ട് എടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം സോപ്പ് അല്ലെങ്കിൽ ബ്രഷ് ചെയ്യുന്ന ടൂത്ത് ബ്രഷ്, അതുപോലെ തന്നെ അതിൻ്റെ പേസ്റ്റ്, പിന്നെന്താ നമ്മൾ നോട്ട്ബുക്ക്, പെന്ന്, ഇത്തരത്തിലുള്ള കംപ്ലീറ്റ് പ്രൊഡക്റ്റുകളും FMCGയിൽ വരുന്ന പ്രൊഡക്റ്റുകളാണ്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മനസ്സിലേക്ക് വരും, ഓക്കെ ഇത്ര ചെറിയ ചെറിയ പ്രൊഡക്റ്റുകൾ, ഇപ്പോൾ 10 രൂപ ചിലപ്പോൾ 50 രൂപ അത്രയും ചെറിയ ചെറിയ പ്രൈസ് വരുന്ന ഈ പ്രൊഡക്റ്റുകൾ ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് ഇത്രയും വലിയൊരു കമ്പനീസ് അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഗ്രോത്ത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് തോന്നാം. പക്ഷേ അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് 130 കോടി ആളുകളാണ് നമ്മൾ ഇന്ത്യയിലുള്ളത്. അപ്പോൾ 130 കോടി ആളുകൾ ഒരു ദിവസം 10 രൂപക്ക് ചെറിയൊരു ബ്രഷ് മേടിച്ചാൽ തന്നെ എത്ര കോടി രൂപയായി. സോ ഞാൻ പറയുന്നത് നമുക്ക് നമ്മുടെ ഇന്ത്യയിൽ അത്രയും വലിയ പോപ്പുലേഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു FMCG എന്ന് പറയുന്ന സെക്ടറിന് വളരെ വലിയ ഗ്രോത്ത് അല്ലെങ്കിൽ വളരെ വലിയ ഒരു ടേൺ ഓവർ അല്ലെങ്കിൽ അത്രയും വലിയൊരു മാർക്കറ്റ് ആക്ച്വലി ഇന്ത്യയിലുണ്ട്. അതിന് കാരണം പോപ്പുലേഷനാണ്. ഇനി ഞാൻ വേറൊരു കാര്യം പറയാൻ പോകുന്നത്, അതായത് ഇതിൻ്റെ ഒരു മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത്, അതായത് ഈ ഒരു ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഈ ഒരു സെക്ടറിലുള്ള മെയിൻ ഇഷ്യൂ അല്ലെങ്കിൽ ഈ ഒരു സെക്ടറിൽ വലിയ കമ്പനീസ്, ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനീസ്, ഇപ്പം അതിന് എക്സാമ്പിൾ ആണെന്നുണ്ടെങ്കിൽ HUL, ITC അത്തരത്തിലുള്ള കമ്പനികളുണ്ടല്ലോ, ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനികൾ, ഇവർക്കുള്ള പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറയുന്നത് ലോക്കൽ പ്രൊഡക്റ്റുകൾ മാർക്കറ്റിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ്. അതായത് ഇപ്പം HUL അല്ലെങ്കിൽ ITC എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു പ്രോബ്ലം ആയിട്ട് നമ്മൾ പറയാനുള്ളത്, ഇന്ത്യയിൽ വലിയൊരു മെജോറിറ്റി ആളുകൾ ഇപ്പം എല്ലാവർക്കും ബ്രാൻഡഡ് പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. ഇപ്പോൾ നിങ്ങൾ പോയിട്ടൊരു സോപ്പ് മേടിക്കാമെന്ന് വിചാരിക്കുക, ഒരു ചെറിയ കടയിൽ പോയി സോപ്പ് മേടിക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ബ്രാൻഡിൻ്റെ സോപ്പായിരിക്കും ചില നിങ്ങൾ മേടിക്കുന്നുണ്ടാവുക. പക്ഷേ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വളരെ ചെറിയ പ്രൈസിൻ്റെ സോപ്പായിരിക്കും മേടിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള സാധാരണക്കാരാണുള്ളത്. നമ്മൾ ടോട്ടൽ ഇന്ത്യ എടുത്ത് നോക്കുന്ന സമയത്ത് ചെറിയ മീൻസ് ബിലോ എന്താ പറയുക മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത് വളരെ ചെറിയ പെർസെൻറ്റേജ്, ഇപ്പം നമ്മൾ ഇൻകം ബേസ്ഡ് നോക്കുന്ന സമയത്ത് വളരെ ചെറിയ ഇൻകമാണ് കൂടുതൽ ആളുകൾക്കുള്ളത്. അതായത് ഇപ്പോൾ ഒരു 15,000 അല്ലെങ്കിൽ അതിൻ്റെ താഴെയൊക്കെ മന്ത്ലി ഇൻകം വരുന്ന രീതിയിലുള്ള ആളുകളാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഏറ്റവും ചെറിയ പ്രൈസിലുള്ള പ്രൊഡക്റ്റുകളാണ് കൂടുതലും ആളുകൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. പക്ഷേ ഇത് ആക്ച്വലി ഒരു ഇൻവെസ്റ്റർ എന്നുള്ള രീതിയിൽ നമുക്ക് ആക്ച്വലി ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. എന്തുകൊണ്ടാണത് ഓപ്പർച്യൂണിറ്റി എന്ന് പറയാൻ കാരണം, കറൻ്റ്ലി ചെറിയ പ്രൈസ് കൊടുത്തിട്ടാണ് ആളുകൾ പർച്ചേസ് ചെയ്യുന്നത്. പക്ഷേ നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്ന കൺട്രി ഓരോ ഇയർ കഴിയുന്തോറും ഗ്രോ ചെയ്തു വരുന്നൊരു കൺട്രിയാണ്. അതായത് ഗ്രോ ആയിക്കൊണ്ടിരിക്കുകയാണ്, അതിലുള്ള ആളുകൾ റിച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്, കൂടുതൽ പൈസ ആളുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മളൊരു 10 വർഷത്തേക്ക് എടുത്ത് നോക്കുമ്പോൾ ഇപ്പം 2023 ഇപ്പം അടുത്ത 2033 ഇപ്പോൾ കറൻ്റ്ലി ഉള്ള ആളുകളൊക്കെ, അല്ലെങ്കിൽ ഇപ്പം കറൻ്റ്ലി ഒരു സാധാരണ ഇപ്പോൾ ഒരു ഞാനൊരു സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ പറഞ്ഞുതരാം, ഇപ്പോൾ 15,000 രൂപ സാലറി വാങ്ങുന്ന ആളുകൾ ഒരു 25,000 അറ്റ്ലീസ്റ്റ് മീൻസ് മിനിമം ഒരു 25,000 അല്ലെങ്കിൽ ഒരു 35,000 അത്രയും ഒരു വലിയൊരു മീൻസ് കുറച്ചുകൂടെ കൂടുതൽ ഗ്രോത്തിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ ക്യാഷ് ഏൺ ചെയ്യുന്നൊരു ഇതിലേക്ക് എത്താനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കാം, ഇപ്പോൾ നിങ്ങൾ മേടിക്കുന്ന, അതായത് ഞാൻ വളരെ സിമ്പിളായിട്ട് ഒന്നുകൂടി ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം, ഇപ്പോൾ നിങ്ങൾ നമ്മളിപ്പോൾ ക്യാഷ് ഇല്ലാത്ത സമയത്ത് ഒരു സോപ്പ് മേടിക്കുമ്പോൾ 10 രൂപയുടെ സോപ്പാണ് മേടിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ജോബായി അത്യാവശ്യം സാലറി കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെന്താ നോക്കുക,
ഓക്കെ, സോപ്പ് മീൻസ് ലോക്കൽ സോപ്പ് മേടിക്കണമെങ്കിൽ പകരം കുറച്ചുകൂടെ ബ്രാൻഡഡ് സോപ്പ് മേടിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. അതേപോലെ ഇപ്പം ടൂത്ത് ബ്രഷ് ആണെന്നുണ്ടെങ്കിലും നമ്മളിപ്പോൾ ലോക്കൽ ബ്രഷാണ് പൈസ ഇല്ലാത്ത സമയത്ത് മേടിക്കുക, കുറച്ച് പൈസ നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല ബ്രഷ് നമ്മൾ മേടിക്കും. അങ്ങനെ നമ്മൾ ഡെയിലി എപ്പോഴും യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ നമുക്ക് സാലറി കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ നമുക്ക് കുറച്ച് പൈസ ഏൺ ആകുന്നതിനനുസരിച്ച് നമ്മൾ ബ്രാൻഡഡിലേക്ക് മാറും. അതായത് കുറച്ചുകൂടെ എമൗണ്ട് അതിൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ അത് ആക്ച്വലി വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് അല്ലേ. എഫ് എം സി ജി എന്ന് പറയുന്ന സെക്ടറിലുള്ള മെയിൻ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്ന ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് അതാണ്. അതായത് കൺസ്യൂമേഴ്സ് ക്യാഷ് മീൻസ് കൺസ്യൂമേഴ്സിന് കൂടുതൽ വെൽത്ത് ആവുന്നതിനനുസരിച്ചിട്ട് ആ ഒരു ഇൻഡസ്ട്രിയിൽ വലിയ ഗ്രോത്ത് സംഭവിക്കും. അതായത് ലോക്കൽ പ്രൊഡക്റ്റ് മേടിക്കുന്ന ആളുകൾ ബ്രാൻഡഡ് പ്രൊഡക്റ്റ് മേടിക്കാൻ വേണ്ടി തുടങ്ങും. അതായത് ചെറിയ ചെറിയ കമ്പനീസിൻ്റെ അല്ലെങ്കിൽ ചെറിയ പ്രൈസിന് ചെറിയ ലോക്കൽ സാധനങ്ങൾ കൊടുക്കുന്ന മീൻസ് ലോക്കൽ പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനി മാറിയിട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ കുറച്ചുകൂടെ ബ്രാൻഡഡ് ആയിട്ടുള്ള നമുക്ക് കുറച്ചുകൂടെ ഈ ന്യൂസ് മീൻസ് ടി വിയിലൊക്കെ കാണുന്ന പരസ്യത്തിലൊക്കെ കാണുന്ന ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ ഇതാണ് എഫ് എം സി ജിയിൽ വരുന്ന ഒരു വലിയ ഒരു ഗ്രോത്ത് എന്നുള്ളത്. അല്ലെങ്കിൽ നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലോങ് ടേമിലേക്ക് നോക്കുമ്പോൾ ഇതാണ് ഈ എഫ് എം സി ജിയിൽ വരുന്ന ഒരു എന്താ പറയുക ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഇതിപ്പം ആക്ച്വലി ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഏകദേശം വളരെ 99% ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആക്ച്വലി പോസിബിൾ ആണ്. കാരണം ഇന്ത്യ ഗ്രോ ചെയ്യുന്നൊരു എക്കണോമിയാണ്. നമുക്കിപ്പോൾ പാസ്റ്റ് ഡാറ്റ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ഇയറും ചെറിയ രീതിയിലുള്ള ഗ്രോത്ത് നമുക്ക് വരുന്നുണ്ട്. ലോങ് ടേമിൽ നോക്കുമ്പോൾ ഗ്രോ ആയിക്കൊണ്ടിരിക്കുന്ന കൺട്രി ആയതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ആളുകൾ ഗ്രോ ആവുന്നുണ്ടെങ്കിൽ എഫ് എം സി ജി ഗ്രോ ആവും. അപ്പോൾ അതൊരു 100% അല്ലെങ്കിൽ ഒരു വലിയ പെർസെൻറ്റേജ് ഇത് കൺഫേമാണ്, ഏകദേശം കൺഫേമാണ് ഈ ഒരു സംഭവം. അപ്പോൾ നിങ്ങൾ ഇന്ത്യയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന കൺട്രി നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇന്ത്യയിലൊരു കൺട്രിയിൽ നിങ്ങൾക്ക് ട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എഫ് എം സി ജി എന്ന് പറയുന്ന സെക്ടറിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം. എഫ് എം സി ജി എന്ന സെക്ടറിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക എങ്ങനെ? എഫ് എം സി ജിയിലുള്ള ടോപ്പ് ബ്രാൻഡുകളിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഏതൊക്കെയാണ് എഫ് എം സി ജിയിൽ വരുന്ന ടോപ്പ് ബ്രാൻഡുകൾ? ഇപ്പോൾ എഫ് എം സി ജിയിൽ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ എഫ് എം സി ജിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഞാനിപ്പോൾ ഈ പറഞ്ഞത് വെച്ചിട്ട് നിങ്ങൾ എഫ് എം സി ജിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിക്ക് ചെയ്യേണ്ട 5 സ്റ്റോക്കുകൾ ഞാൻ പറഞ്ഞു തരാം. ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന 5 സ്റ്റോക്കുകൾ. ഫസ്റ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത് എച്ച് യു എൽ ആണ്. ഇനി 2nd സ്റ്റോക്ക് വരുന്നത് ബ്രിട്ടാനിയ. പിന്നെ 3rd സ്റ്റോക്ക് വരുന്നത് ഐ ടി സി. 4th സ്റ്റോക്ക് ഡാബർ എന്ന് പറയുന്ന സ്റ്റോക്കാണ്. 5th സ്റ്റോക്ക് മാരിക്കോ എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ഈ 5 സ്റ്റോക്കും അത്യാവശ്യം നല്ല സ്റ്റോക്ക് തന്നെയാണ്. ഇതിൽ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം നല്ലതാണ്. നിങ്ങൾ ഇതിൽ ഏത് സെലക്ട് ചെയ്താലും ഓക്കെയാണ്. അപ്പോൾ ഞാൻ എഫ് എം സി ജിനെ കുറിച്ചിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള എക്സ്പ്ലനേഷനാണ് തന്നത്. എഫ് എം സി ജി എന്ന് പറയുന്നത് നമ്മൾ നോർമലി ഡെയിലി യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളാണ്. ഈ ഡെയിലി യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ നമ്മളെ കയ്യിൽ പൈസ കൂടുന്നതിനനുസരിച്ച് നമ്മൾ ബ്രാൻഡഡ് പ്രൊഡക്റ്റിലേക്ക് മാറും. ആ ബ്രാൻഡഡ് പ്രൊഡക്റ്റിലേക്ക് മാറുമ്പോൾ ഇത്തരത്തിലുള്ള കമ്പനീസിന് ബെനിഫിറ്റ് ആണ്. അപ്പോൾ ഇന്ത്യ ഗ്രോ ആവുമ്പോൾ ഇത്തരത്തിലുള്ള കമ്പനീസിന് നല്ല പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നിങ്ങൾക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇതാണ് നമ്മൾ ഓവറോൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ കൂട്ടി വായിക്കേണ്ടത് ഇപ്പോൾ ലോക്കൽ പ്രൊഡക്റ്റുകളാണ് ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഇന്ത്യയിൽ ബ്രാൻഡഡ് പ്രൊഡക്റ്റിനേക്കാളും കൂടുതൽ ലോക്കൽ പ്രൊഡക്റ്റുകളുള്ള എന്താ പറയുക സംസ്ഥാനങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു ഓപ്പർച്യൂണിറ്റി ഓൾറെഡി ഇനി വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു പിക്കായിരിക്കും. സോ എഫ് എം സി ജിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ എഫ് എം സി ജി എന്ന സെക്ടറിലുള്ള കമ്പനീസ് എന്തുകൊണ്ട് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു ഡീറ്റെയിൽസാണ് ഞാൻ ഇതുവരെ തന്നത്. സോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻസിനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ടെലിഗ്രാം ചാനൽ, നല്ല റെക്കമെൻഡേഷൻസ് കിട്ടുന്ന ടെലിഗ്രാം ചാനലും ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. താങ്ക് യു.